അസ്സലാമു അലൈക്കും. ഖുർആനിലെ അധ്യായം 1 സൂറത്തുൽ ഫാത്തിഹ, ഇത് മക്കയിൽ അവതരിച്ചതാണ്. 7 ആയത്തുകളാണ്. ഹിജ്റയ്ക്ക് 6 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ചതും ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചതുമായ ഈ സൂറ ഖുർആനിലെ പ്രാരംഭ അധ്യായമാണ്. അതുകൊണ്ടാണ് ഇതിന് ഫാത്തിഹ എന്ന പേർ ലഭിച്ചത്. ഖുർആന്റെ സാരാംശം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ ഗുണങ്ങൾ, തൗഹീദ്, പ്രാർത്ഥന തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് ഉമ്മുൽ കിതാബ് അല്ലെങ്കിൽ ഖുർആന്റെ അടിത്തറ എന്ന് പേരുണ്ടായത്. ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങളുടെ എല്ലാ റകഅത്തുകളിലും മുസ്ലിങ്ങളുടെ പ്രധാന ചടങ്ങുകളോടനുബന്ധിച്ചും പാരായണം ചെയ്യപ്പെടുന്ന സൂറയാണിത്. അതുകൊണ്ട് ഖുർആൻ ഇതിനെ സബുഉൽ മസാനി എന്ന് വെച്ചാൽ ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ എന്ന് വിശേഷിപ്പിച്ചു. ഫാത്തിഹയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്ന ഒട്ടേറെ ഹദീസുകൾ ഇതിൽ ഉണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹവും സഹായവും കൂടാതെ ആർക്കും ഒരു കാര്യവും ചെയ്യാനോ പൂർത്തിയാക്കാനോ കഴിയില്ല. അതുകൊണ്ട് ഏത് നല്ല കാര്യവും അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങേണ്ടതാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മഹാശക്തിയുടെ സംജ്ഞാനാമമാണ് അള്ളാഹു. അതിനെ ഭാഷാന്തരം ചെയ്യാൻ കഴിയില്ല. റഹ്മാൻ, റഹീം ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥം ഏറ്റവും കരുണ ചെയ്യുന്നവൻ എന്നാണ്. ഒരു വൈവിധ്യത്തിനു വേണ്ടി നാം പരമകാരുണ്യൻ എന്നും കരുണാനിധി എന്നും ഭാഷാന്തരം ചെയ്തു. ഈ രണ്ടു പദങ്ങളുടെയും അർത്ഥ വ്യത്യാസത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇഹലോകത്ത് വിവേചനമന്യേ എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന പദത്തിന്റെ അർത്ഥം. സദ്വൃത്തർക്ക് മരണാനന്തരം കരുണ ചെയ്യുന്നവൻ എന്നാണ് റഹീമിന്റെ അർത്ഥം. പ്രപഞ്ചത്തിൽ ജന്തുലോകം, മനുഷ്യലോകം, സസ്യലോകം തുടങ്ങി നിരവധി ലോകങ്ങളുണ്ട്. ഈ ലോകങ്ങളുടെ എല്ലാ സൃഷ്ടാവും സംരക്ഷകനുമാണ് അള്ളാഹു. അവനാണ് എല്ലാ സ്തുതികളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഅ്ലൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ. അല്ലാഹുവും റസൂലും നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നവർ വഴിപിഴച്ചവരാണ്. അല്ലാഹുവിന്റെ കോപത്തിനിരയാകുന്നവരും അവർ തന്നെ. അത്തരക്കാരുടെ മാർഗത്തിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്നാണ് നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അർത്ഥം: ശവിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. കരുണാനിധിയും കാരുണ്യവാനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അഖില ലോക സംരക്ഷകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. അവൻ കാരുണ്യവാനും കരുണാനിധിയുമാകുന്നു. പ്രതിഫലം നൽകുന്ന ആളിന്റെ ഉടമസ്ഥനുമാകുന്നു. അള്ളാഹുവെ, നിനക്കുമാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. നിന്നോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണിത്. ദുർമാർഗികളും നിന്റെ ശാപത്തിനിരയായവരുമല്ലാത്ത സജ്ജനങ്ങളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ. ആമീൻ.